ഒരു 3 കിലോ ഏട്ട എടുത്തിട്ടുണ്ട്. മുളക് ഇടാൻ പോവുക. ഇത് ഫ്രഷ് മീനാണ്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാൻ, ഇത് വെട്ടിയെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. ഇതിൻ്റെ കൊമ്പൊന്നും കയ്യെ കൊള്ളരുത്. ഇത് പള്ളിക്കൽ ആറ്റിൽ നിന്ന് കിട്ടിയതാണ്, നീട്ടുകാരുടെ കയ്യിൽ നിന്ന് എടുത്തത്. ആ കുട്ടു ടേസ്റ്റ് ചെയ്യാറാകുമ്പോഴത്തേക്കേ വരത്തുള്ളു. സ്കൂളിൽ പോയേക്കുവാണ്, അതാ ആളില്ലാത്ത. നന്നായിട്ട് ഇത് ചിരണ്ടി എടുക്കണം. ചിരണ്ടി എടുത്തിട്ട് ഇച്ചിരി പുളിവെള്ളത്തിനകത്തിടണം. എൻ്റെ വയറ് കീറി അഴുക്കൊക്കെ എടുത്ത് കളയണം. ഉപ്പും പുളിയും കൂടെ ഇതൊന്നും വെളുക്കാനും വേണ്ടി. ലാസ്റ്റ് മീനാണ്. വെട്ടിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. നല്ലപോലെ ചിരണ്ടി വൃത്തിയാക്കി തേച്ച് കഴുകിയെടുക്കണം. കല്ലേ വെച്ച് ഒരച്ചെടുക്കുവാണെങ്കിൽ ഇത് ഇച്ചിരിയും കൂടെ എളുപ്പമാണ്. ഇത് നമുക്ക് കല്ലില്ലാത്തതുകൊണ്ട് അല്ലാതെ വൃത്തിയാക്കി എടുക്കുക. കഴി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് വരയിട്ടെടുക്കുക. മുഴുവനെ വെച്ചുകൊണ്ട് കറി വെക്കുക. തീ കത്തിക്കാൻ പോവാ. ഉരുളി അടപ്പ് വെക്കുക. ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് കടുക് ഇടുക. കുറച്ച് കുച്ചുള്ളി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് 10 പച്ചമുളക് രണ്ടായിട്ട് കീറി തരും. കുറച്ച് ഇഞ്ചി അതച്ചത്. ഒരു 3 സ്പൂണും വെളുത്തുള്ളി ചതച്ചതാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു സ്പൂണ് ഉലുവാപ്പൊടി, 1 സ്പൂണ് മഞ്ഞപ്പൊടി, 2 സ്പൂണ് കുരുമുളക് പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഉലുവാപ്പൊടിയൊക്കെ ഒന്ന് മുരിയണം. നന്നായിട്ട് തീ ഉറച്ചു വെച്ച് ഒന്ന് മുരിയണം. കുറച്ച് മല്ലിപ്പൊടി, 1/5 സ്പൂണ് മല്ലിപ്പൊടി ആയിട്ടേക്കണം. കാശ്മീരി ചില്ലി പൗഡറാണ്. 1/8 സ്പൂണ് മല്ലി മുളക് പൊടിയാണ്. ഒരു സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തീ കുറച്ച് വെച്ച് നന്നായിട്ടൊന്ന് മുരിയണം. കുറച്ച് നാടൻ പുളിയാണ്. കൊടംപുളി നാടൻ പുളിയാണ്. 100 ഗ്രാം ഇട്ടിട്ടുണ്ട്. പൊടി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏട്ടക്കൂര് മുളവിട്ടതാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ പൊടിയെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് മീനിന് ചാലും വേവ് കൂടുതലായതുകൊണ്ട് ഇച്ചിരി നേരത്തെ മീനിടാണ്. മുഴുവനെ തന്നെയാണ് ഇത് വെച്ചു കൊടുക്കുന്നത്. നല്ല വലിയ കൂരി ഏട്ടയാണ്.
ഏട്ടക്കൂട്ടി ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചുകൊടുക. മീനൊന്ന് മുങ്ങി കിടക്കണം നല്ലപോലെ. ഒരു നാല് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. കുറച്ച് പച്ചക്കറിയാപ്പല ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ആ അടിപൊളി മണമൊക്കെ. മീഡിയം പരുവത്തിനുള്ള തീക്കകത്താണ് വെന്തേക്കുന്നത് കണ്ടോ. നല്ല പരുവത്തിനിരുന്ന് വെന്ത് അവിടെ ടേസ്റ്റർ വന്നിട്ടുണ്ട്. ടേസ്റ്ററെ കൊണ്ട് നോക്കിക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ്. ഇതിനകത്തോട്ട് ചായാലും പച്ചക്കറിയാപ്പല ഇതിനകത്തൊന്ന് വെച്ചു കൊടുക്കുക. തീ ഒന്ന് ഓഫ് ചെയ്യുക. അടച്ച് ഏട്ടക്കറി റെഡി ആയിട്ടുണ്ട്. കപ്പയ്ക്കകത്തോട്ട് വിളമ്പാൻ പോ. ആ പച്ചക്കറിയാപ്പലയുടെ ഒക്കെ മണം നല്ല അടിപൊളി മണം. ആ കണ്ടോ ഏട്ടക്കറി. നല്ല അടിപൊളിയായിട്ട് വെന്ത് ഗ്രേവി കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ആ കപ്പയുടെ കൂടെ കൊണ്ട് കഴിക്കണം. ടേസ്റ്റ് ചെയ്യാൻ പോവാ. അങ്ങോട്ട് ചീനിയൊക്കെ അങ്ങോട്ട് പെരട്ടി. ചൂട് സാധനമാണ്. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ചീനിയും ചാറും കൂടെ എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഏ സൂപ്പർ സാധനോ. മീൻ തിന്നണമെന്നൊന്നുമില്ല. ഇതിന്റെ ചാറ് മാത്രം കൂട്ടിയാ മതി. അടിപൊളി ടേസ്റ്റാ. ഒരു ഭക്ഷണം തിന്നു. നല്ലപോലെ വെന്ത് നല്ലപോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ചു. നല്ല അടിപൊളി സാധനം. നല്ല വിളഞ്ഞ മീനാ. മീനും ചീനിയും കൂടെ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഏട്ടക്കറിയും? ഏട്ട മുളക് ഇട്ടത് എങ്ങനെയുണ്ട്? ഗ്രേവിയൊക്കെ എങ്ങനെയുണ്ട് രാജേ? മഴക്കാലമാണ്. ഏട്ട കിട്ടുന്ന സമയമാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം.